ഏഷ്യൻ ഗെയിംസിലെ സുവർണ നേട്ടത്തിനും അതെ തിളക്കത്തിനും ശേഷം ഇന്ത്യൻ ഹോക്കി ടീം തിരിച്ചെത്തി. ഫൈനൽ സ്വപ്ന തുല്യമായിരുന്നു എന്നും ടീം ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലായിരുന്നു എന്നും വൈസ് ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആരവങ്ങളുടെ നടുവിലേക്കാണ് ഹോക്കി താരങ്ങൾ ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്കെത്തിയത്. 16 വർഷത്തിനു ശേഷം ഏഷ്യാഡ് ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്ത ചരിത്ര നേട്ടം എത്തിപ്പിടിക്കാനായതിന്റെ സന്തോഷം. ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനോട് തോറ്റതിൽ നിന്ന് പാഠം പഠിച്ചെന്ന് വൈസ് ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ്. നമ്മൾ പാകിസ്ഥാനെ തോപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മലേഷ്യനെ കിട്ടിയിരുന്നെ, അതിന് പകരമായിട്ട് നമുക്ക് കൊറിയ കിട്ടി, ലോക്കൽ ടീം, അതിൻ്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ടീം ഒത്തൊരുമയോടെ നല്ല രീതിയിൽ കളിച്ചു. മകളുടെ ജനനവും സ്വർണ്ണ മെഡലും ഒരുമിച്ചെത്തിയപ്പോൾ ശ്രീജേഷിന് ഇരട്ടി മധുരം. വളരെയധികം സന്തോഷമുണ്ട്. മകൾ ജനിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് ലക്ഷ്മി ജനിച്ചു എന്നാണ്. അപ്പം അതൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു. ഇപ്പോഴും അടുത്ത ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട് ഡിസംബറിൽ, അതിനുശേഷം റിയലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. ഇന്തോനേഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ നേടിയ മലയാളി താരം ഒ പി ജിഷയും ദില്ലിയിലെത്തി. നല്ല മത്സരമായിരുന്നു, കാരണം ഞങ്ങൾ ശരിക്കും ഒരു അഫ്രോ ഏഷ്യൻ ഗെയിംസ് തന്നെയായിരുന്നു. കാരണം ഞങ്ങളോട് കോമ്പറ്റീഷൻ ചെയ്യുന്നവർ മൊത്തം ആഫ്രിക്കയിലുള്ളവർ, രണ്ട് പിള്ളേർ ഫസ്റ്റ് വന്നവൻ സെക്കൻഡ് ഉള്ളവരുന്നതാണെങ്കിലും, അപ്പം കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആയിരുന്നു. എന്തായാലും ശക്തമായ മത്സരത്തിലൂടെയാണ് ഒ പി ജയ്ഷ മെഡൽ നേടിയെന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ പങ്കുവച്ചത്. ക്യാമറമാൻ പ്രവീൺ കണ്ണൂരിനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.